ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് ജോസിൽ കൂടി ചേരുന്നുണ്ട് ജോസിൽ ഇടുക്കിയുടെ ഒരു പൊതുസ്ഥിതി എന്താണ് മഴ എങ്ങനെയുണ്ട് കാലാവസ്ഥ എങ്ങനെയുണ്ട് മഴക്കെടുതികൾ എങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മളുമായി പങ്കുവെക്കും ജോസിൽ ഗുഡ് മോർണിംഗ് എന്താണ് സ്ഥിതി ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ആ ശരത് ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഏതായാലും ഇടുക്കിയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് ഞാനിപ്പോൾ ഈ ലൈവ് തുടങ്ങുന്ന സമയത്ത് കുടയൊക്കെ വേണ്ട എന്ന് കരുതിയാണ് ഇറങ്ങിയത് പക്ഷേ ഇപ്പോൾ നേരിയ തോതിൽ ഒന്ന് പൊടിയുന്നത് കൊണ്ടാണ് വീണ്ടും കുടയെടുത്ത് പിടിച്ച് ഇറങ്ങേണ്ടതായിട്ട് വന്നത് ചെറിയ തോതിൽ ഒന്ന് പൊടിയുന്നു എന്ന് മാത്രമാണുള്ളത് ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും നേരിയ ഇത്തരത്തിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഏതായാലും ഈ മുൻകാലങ്ങളിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായ ജില്ല എന്ന നിലയിൽ കനത്ത ജാഗ്രതയിൽ തന്നെയാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം ഇപ്പോഴത്തെ ഒരു സ്ഥിതിയെ നോക്കിക്കാണുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ സെൻട്രലിലും എല്ലാ താലൂക്കുകളിലും അഞ്ചു താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് നിലവിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത് അത് മൂന്നാറിൽ മൗണ്ട് കാർമൽ ചർച്ചിൻ്റെ പാരിഷ് ഹാളിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചെറുതോണിയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഒരു കുടുംബത്തെ മാത്രം മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് അതാണ് നിലവിലെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിലവിൽ അതുപോലെ തന്നെ മൂന്നാർ കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേന അടക്കം ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഏതായാലും മുൻകരുതലിന്റെ ഭാഗമായിട്ട് വിനോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കളക്ടർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രാത്രികാല യാത്രകൾ നിരോധിച്ചിട്ടുണ്ട് അതുപോലെ ഡാമുകൾ മൂന്ന് ഡാമുകളാണ് ഇടുക്കി ജില്ലയിൽ തുറന്നിരിക്കുന്നത് കല്ലാർകുട്ടി ഡാം പാബ്ല ഡാം അതുപോലെ തന്നെ മലങ്കര ഡാം മൂന്ന് ഡാമുകളും വളരെ ചെറിയ ഡാമുകളാണ് ഈ കല്ലാർകുട്ടി ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ ഒരെണ്ണം മുപ്പത് സെൻറ്റിമീറ്ററും ഒരെണ്ണം അറുപത് സെൻറ്റിമീറ്ററും മലങ്കര ഡാമിൻ്റെ മൂന്ന് ഷട്ടറുകളിൽ അത് നൂറ് സെൻറ്റിമീറ്റർ വീതവുമാണ് ഉയർത്തിയിരിക്കുന്നത് ഈ അതുപോലെ തന്നെ ഈ വലിയ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഇപ്പം ദേശീയ അടിമാലി കുമളി സംസ്ഥാന പാതയിൽ കത്തിപ്പാറയ്ക്ക് സമീപം രാത്രിയിൽ മണ്ണിടിഞ്ഞുകൊണ്ടിരുന്നു അത് രാത്രിയിൽ തന്നെ നീക്കം ചെയ്തിട്ടുണ്ട് ഏതായാലും അതുപോലെ തന്നെ ഉടുമ്പൻചോല കെ എസ് ഡിവിഷൻ കനത്ത നാശമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിലുണ്ടായിരിക്കുന്ന അറുപത്തി നാല് ഇലക്ട്രിക് പോസ്റ്റുകൾ മാത്രമാണ് മരം വീഴ്ചയിൽ ഒടിഞ്ഞിരിക്കുന്നത് അങ്ങനെ പല സ്ഥലങ്ങളിലും ഇപ്പൊ ഇടുക്കി ജില്ലയുടെ ഭൂവിസ്തൃതി അറിയാം പല സ്ഥലങ്ങളിലെയും പല മണ്ണിടിച്ചിലും കാര്യങ്ങളും എല്ലാം പുറത്തു വര വരേണ്ടതായിട്ടുണ്ട് ഏതായാലും പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് മഴയ്ക്ക് നേരിയ ശമനം ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ ഏതായാലും ആ നിലയിൽ കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് ആവാം ജോസിൽ നമുക്ക് നോക്കാം ഏതായാലും ഇപ്പോഴത്തെ ഒരു സ്ഥിതി പൊതുവായ ആ ജില്ലയെ സംബന്ധിച്ച് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്